നമ്മുടെ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ, അദ്ദേഹത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ ഉച്ച വിരുന്ന് സൽക്കാരത്തിൽ പ്രേമേന്ദ്രൻ പങ്കെടുത്തതാണ് ചർച്ചാ വിഷയം. പലരും എതിർത്തും അനുകൂലിച്ചുമൊക്കെ രംഗത്ത് വന്നു. യഥാർത്ഥത്തിൽ പ്രേമചന്ദ്രന് ബി ജെ പിയുമായുള്ളത് അടുത്ത ബന്ധം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഇതിൻ്റെ ഭാഗമായാണ് മോദിയുടെ വിരുന്നിന് പോയതടക്കമുള്ള ഓരോ കരുനീക്കവും. താനല്ലെങ്കിൽ കുടുംബത്തിലൊരാളെ ബി ജെ പി പാളയത്തിൽ എത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ചില ബിസിനസ് താല്പര്യവും പിന്നിലുണ്ടെന്നാണ് ദേശവമാനി പറയുന്നത്. സ്വന്തം നേട്ടത്തിന് ഏതറ്റം വരെയും പോകുമെന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ള ആളാണ് പ്രേമചന്ദ്രനെന്ന് കൊല്ലത്തുകാർക്ക് നന്നായി അറിയാം. 2014 2019 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായുള്ള പ്രേമേന്ദ്രൻ്റെ അന്തർധാര ശക്തമായിരുന്നു. വോട്ടുകൾ മറിഞ്ഞുവെന്ന് അന്ന് തന്നെ ആരോപണമുണ്ടായതാണ്. എൻ ഡി എയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അത് പ്രകടമായിരുന്നു. 2019 കൊല്ലം ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിലാണ് രഹസ്യബന്ധം ആദ്യമായി മറന്നിക്കിയത്. ഒരേ സമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും ഒപ്പം നിൽക്കുന്ന പോസ്റ്റർ അച്ചടിച്ച് നഗരത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു. മകൻ വിവാഹിതനായ ശേഷം ഡൽഹിയിൽ നടന്ന വിരുന്ന് സൽക്കാരത്തിൽ നരേന്ദ്രമോദിയുടെ നിറസാന്നിധ്യമായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഇത്തവണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ യു ഡി എഫിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരെ സാങ്കേതികമായി സജ്ജമാക്കിയത് ഈ മകനാണ്. യു ഡി എഫ് തീരുമാനിക്കും മുൻപെയുള്ള ഈ പ്രവൃത്തി കോൺഗ്രസ് യോഗത്തിൽ പോലും വിമർശനത്തിന് ഇടയാക്കി. എ കെ ആന്റണിയുടെ മകനുമായി താരതമ്യം ചെയ്തായിരുന്നു വിമർശനം മുഴുവൻ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ വേദിയിലിരുത്തി ഭാവി പ്രധാനമന്ത്രി എന്ന് വാനോളം പുകഴ്ത്തിയത് ഈ അടുത്തിടയ്ക്കാണ്. ഇവിടെയും ബി ജെ പി കൂറുതെളിഞ്ഞു. അതിനുശേഷമാണ് നരേന്ദ്രമോദിയുടെ വിരുന്ന് സൽക്കാരത്തിന് പുറപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ചാനൽ ചർച്ചയിൽ ബി ജെ പിക്ക് സംഘപരിവാറുമായി ബന്ധമില്ലെന്ന വെള്ളപൂശലുമായും എത്തി. കൊല്ലത്തെ യു ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷമാണ്. ആ പ്രതിസന്ധിയുടെ ആഴം അറിഞ്ഞ ശേഷമായിരിക്കും പ്രേമേന്ദ്രൻ്റെ അടുത്ത കരുനീക്കം. അങ്ങനെയാണ് സംശയിക്കപ്പെടുന്നത്. യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന അടിയുറച്ച ലീഗ് പ്രവർത്തകർ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അവരേത് രീതിയിൽ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസിൽ നിന്നുൾപ്പെടെ വിവിധ പാർട്ടികളിൽ നിന്ന് ആളുകളെ ചാക്കിട്ട് പിടിക്കുകയാണ് ബി ജെ പി. കമൽനാഥ്, അശോക് ചവാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നതായി വാർത്തകൾ വരുന്നു. കോടികൾ ഇറക്കിയാണ് ബി ജെ പി ഇതര സർക്കാരുകളെ അട്ടിമറിക്കുന്നതും ജനപ്രതിനിധികളെ വിലക്കെടുക്കുന്നതും. എൻ കെ പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനെ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും. പ്രധാനമന്ത്രി വിളിച്ചാൽ പോകാതിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്മസ് വിരുന്നിന് ക്ഷണിച്ചപ്പോൾ എന്തുകൊണ്ട് പങ്കെടുത്തില്ലെന്ന് വ്യക്തമാക്കണമെന്നാണ് സി പി എം സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്. അതേത് സാംസ്കാരിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കോൺഗ്രസിനും പ്രേമേന്ദ്രനും മറുപടി ഉണ്ടോ എന്നും ഗോവിന്ദ മാസ്റ്റർ ചോദിച്ചു.